हलो फ्रेंड्स नमें यूट्यूब चानल आय लिव आयासीसल्वर स्वागत नाम उद्देशिक वेरन कुछ पड़ंजन पेपाड़ी और वेट लॉस चलेंज नाम उद्देशिक वेट लॉस चलेंज ना मूनो नालो मसम और पद को कुमार नम्बर टार्गट इंपम रसम अत्यावश्यम ओटो कुछ ब्रिस्क वॉकिंग नाम पन्द्रे को या कुछ अब इन अड़ता ठीक नमुक सैक्लिंग कड़क या विचा अब सैक्लिंग नींप नमें अब नि्य प्रवास नि्य जीवन कड़पुर पल स्थल स्थापना निर्षे या विचा कम या सैक्ल ऊटी इन अब अंतर एल ना क्यों ऐसी प्रवास नि्य जीव न पल आवश्यप स्थल निणिका विचार नाम तुंग अब नि सपोर्ट नम्बे इंधन अब निष्टा ना प्राचीन पर लाइक सब्सक्राइब शेयर अब अनुग्रहतोड़ी नाम तुंग अब इन चुज्ञ अब इन नम्बे सैक्लिंग तुंग फ्राइडे आयोजित नाम फंड फ्राइडे सेगमेंट रीतील उद्देशिक अब शेष कभीप्राय पर अब या तुंगदेवी नमें अलतिहाद स्क्वय पार्क ना षारजकार सुपरचित अलतिहाद स्क्वय पार्क नाम तुंग अब इवड़े का नमुक तुंग अत्यावश्यम वेल चूड़ी वो समर ना अत्यावश्यम पुल अब शेष का अब नम्डे मेरे का अलतिहाद स्क्वय टावर इन चुटर किलोमीटर इवर निर्माण इवड़े अलतिहाद स्क्वय पार्क संगति ई स्क्वय चुटन किलोमीटम इवर पुल वच्रीट पाकट रसगिन पार्कटी इन सौंदर्य का संरक्षिक वेट इवे ई पुल फुटबॉल कल अब इवड़े स्थि कलापरपाड़ा बारबिक्यू बारबिक्यूल निधच षारजे पार्क प्रधानमंत्री रू विधत ओपण कम्यूनिटी पार्कस क्लोस्ड कम्यूनिटी पार्कस ई क्लोस्ड कम्यूनिटी पार्कसला फैमिलीस एंट्री उू अद ऐसे नाम रेसीडेंस प्रूफ को इवड़े पे ना इलेक्ट्रिसीटी बोर्ड पर्मीशन अद ई रु डॉक्यूमेंट कूड़ीट ऐसी मुंसीपल ऑफिस डॉक्यूमेंट अलग पार्कि ऑफीस अवड़े को नमक पेरमिट कॉपण ओपन कम्यूनिटी पार्क अद नामिप निकल अलतिहाद स्क्वय पार्क ऐसी टूरीस्ट विसीटे आर्कूम बैचलसा आर्कूम नमुक टाइम स्पेद और औटिंग अरेंज पार्क नेरते पर कम्यूनिटी पार्क आगे एंट्रेंस फैमिलीस ई स्क्वय टवर ई दुबई बस वरवर अवर आरटी बस अब प्राइवेट का वरवराणी षारजे ओरपान एल उपयोग अलग सहायर उपयोग लैंड मार्क ई का स्क्वय ई टवर इधाण और कुछ दूर व्यक्त का साधी अब शिक्षा इवड़े वाले अगर उपकार कम वे इवे नमुक बस स्टॉप कृत्यम बस इडल निर्तन साधु ईवन ड्राइवर नाम सहायक वेल निर्ती आम विचार अद्क कम अल फैन इवर कल प्राइवेट का डेसिग्नेटेड स्थल निर्तन पेटू अब यात्रा इतना डेस्टिनेशन एपान
ഈ എന്താ പറയുക ഈ സ്ക്വയർ വളരെയധികം ഉപകാരപ്രദമാകും. ഈ അലത്തിയാത് സ്ക്വയറിന് ചുറ്റാനായിട്ട് ഒരു 1.5 കിലോമീറ്ററോളം ചുറ്റളവിൽ ആണ് ഇവർ ഈ പാർക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലത്ത് പിന്നെ അതുപോലെ തന്നെ രാത്രിയൊക്കെ ശരിക്കും ആളുകളിലൂടെ എന്താ പറയുക ബാക്കിൽ തീ പിടിച്ച പോലെ ഓടണം കണ്ടുണ്ട് ഈ എക്സസൈസിന് വേണ്ടിയിട്ട്. ഇവിടുത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമുക്ക് എന്താ പറയുക അവർക്ക് അവരെ എക്സസൈസ് ചെയ്യാനൊക്കെ അവർക്ക് വളരെ ഉപയോഗപ്രദമായിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇതിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുകയാണെങ്കിൽ ഷാർജി ഇന്ന് കാണുന്ന ഈ വാണിജ്യ വ്യാപാര കേന്ദ്രമാക്കിയിട്ട് ഷാർജയിലെ ഈ ഹാർട്ട് ഓഫ് ഷാർജയെ ഉയർത്തുന്നതിൽ അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ ആദ്യമായി നിർമ്മിച്ച പല നിർമ്മിതികളിൽ ഒന്നാണ് ഈ അലത്തിഹാദ് സ്ക്വയർ പാർക്ക്. സർക്കാർ തന്നെ ഇതിനെ വിളിക്കുന്നത് ഈ ഏരിയയൊക്കെ വിളിക്കുന്നത് ഹാർട്ട് ഓഫ് ഷാർജ എന്നാണ്. അപ്പോൾ ഇന്ന് പാർക്കിൻ്റെ കഥകളൊക്കെ പറഞ്ഞു നിന്ന് നമ്മുടെ സമയം പോയി തറിഞ്ഞില്ല. നമ്മുടെ പ്രധാന ഐറ്റമായ സൈക്ലിംഗ് നമ്മൾ വിട്ടു, അല്ലെങ്കിൽ സൈക്ലിങ്ങിന് ഇപ്പോൾ ഇത്തിരി വല്ലാതെ വൈകി. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് സമയം കളയാതെ നമ്മുടെ മയിൽ വാഹനവും എടുത്ത് നമുക്ക് ഇറങ്ങാം. ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് തിഹാദ് സ്ക്വയറിൽ നിന്ന് നേരെ പോസ്റ്റ് ഓഫീസ് റൗണ്ട് പോയിട്ട് സെൻട്രൽ പോസ്റ്റ് ഓഫീസ് കണ്ട് അവിടെ നിന്ന് അൽമീന റോഡ് വഴി സൗദി മോസ്ക് അല്ലെങ്കിൽ കിങ് ഫൈസൽ മോസ്ക് കണ്ട് പിന്നെ അവിടുന്ന് നേരെ ഷാർജ സെൻട്രൽ സൂക്കിലേക്ക് പോകാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ദൈവം സഹായിച്ചെല്ലാം നടക്കുന്നു വിചാരിക്കുന്നു. നമ്മുടെ മയിൽ വാഹനം നമ്മളെയും കാത്ത് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ഇനി സമയം കളയാതെ അപ്പോൾ ഗൈസ് ഈ ഷാർജ സെൻട്രൽ പോസ്റ്റ് ഓഫീസിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആർക്കിടെക്ചറും കൊത്തുപണികളും തന്നെയാണ്. ഏകദേശം അല്ല, കൃത്യമായിട്ട് തന്നെ നമുക്ക് പറയാം 22
പടുക്കൂറ്റൻ തൂണുകളിലാണ് ഈ പോസ്റ്റ് ഓഫീസിൻ്റെ ഫ്രണ്ട് പോടിയുണ്ടല്ലോ, കോറിഡോർ. ആ കോറിഡോറും പോടിയും എല്ലാം നിർമ്മിച്ച് അതിനെ താങ്ങി നിർത്തുന്നത്. അത്രയും വെയിറ്റ് ഉള്ള ആ ഒരു നിർമ്മിതി 22 തൂണുകളുടെ മുകളിലായിട്ടാണ് മനോഹരമായിട്ട് അവർ അത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ശരി പറഞ്ഞു കഴിഞ്ഞാൽ കൊത്തുപണികളെല്ലാം ഒരു കാണാനും എൻജോയ് ചെയ്യാനും പറ്റിയ സ്ക്രിപ്റ്റേഴ്സാണ് അതിലുള്ളത് മുഴുവൻ. ഷാർജയുടെയും യുഎഇയുടെയും ചരിത്രത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഈ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസും പോസ്റ്റ് ഓഫീസ് സർവീസും കൊറിയർ സർവീസും എല്ലാം. എനിക്ക് തോന്നുന്നു കൂടുതലും ഇപ്പോഴത്തെ പ്രവാസികളെക്കാളും പഴയ പ്രവാസികൾക്കാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ കഥകൾ പറയാനുണ്ടാവുക. കാരണം അവർക്കൊരു 2 വർഷമോ 3 വർഷമോ ഒക്കെ അവർ ജോലി കഴിഞ്ഞ് ലീവിന് നാട്ടിൽ പോകുമ്പോൾ ഒരു പെട്ടിക്കെട്ടൽ ചടങ്ങൊക്കെയുണ്ട്. ഈ പെട്ടിക്കെട്ടൽ ചടങ്ങിൽ അവർ ആ 2 വർഷം 3 വർഷം കൊണ്ട് കുറേശ്ശെ സ്വരൂപിച്ച് കൂട്ടിയ സാധനങ്ങളെല്ലാം കെട്ടി ഈ പോസ്റ്റ് ഓഫീസ് മുഖേനയൊക്കെയാണ് പണ്ട് ഇവർ കൊറിയറായിട്ടും കാർഗോ ആയിട്ടൊക്കെ നാട്ടിലേക്ക് അയച്ചിരുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇവർ പോകുന്നേക്കാൾ 1 മാസം മുമ്പോ 1.5 മാസം മുമ്പോ ഇവർ ഈ തയ്യാറെടുപ്പുകളൊക്കെ നടത്തി അത് അയച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോഴത്തെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പോസ്റ്റ് ഓഫീസായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ ഐ ഡി ഉണ്ട്, എമിറേറ്റ്സ് ഐ ഡി എന്ന് പറഞ്ഞത്, അതിൻ്റെ ഡെലിവറിയാണ് പ്രധാനമായി നടക്കുന്നുള്ളൂ. വേറെ ഒന്നും ഇന്നത്തെ പ്രവാസികൾ കൂടുതലായിട്ട് പോസ്റ്റ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ കുറേ പ്രൈവറ്റ് കൊറിയർ ഏജൻസികളുണ്ട്, കാർഗോ ഏജൻസികളുണ്ട്, നമുക്ക് പല ഓൾട്ടർനേറ്റ് സോഴ്സുകളുണ്ട്. പക്ഷേ പഴയ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നോസ്റ്റാളജിയ ഉള്ള സ്ഥലമാണ്. അത് മാത്രമല്ല, ഞാൻ മുന്നേ പറഞ്ഞുവല്ലോ ഷാർജയുടെയും യുഎഇയുടെയും ചരിത്രത്തിൽ പോസ്റ്റ് ഓഫീസുകൾക്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സർവീസുകൾക്ക് ഇവിടെ ഒരു പ്രധാന പങ്കുണ്ടെന്ന്. അത് വേറൊന്നുമല്ല, ഇവിടുത്തെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ്, അതായത് യുഎഇയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് വരുന്നത് ദുബായിലാണ്. അതും 1909 ദുബായിൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ഇവർ ഓപ്പൺ ചെയ്തു. അതും ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിലാണ് അത് ആരംഭിച്ചത്. നമ്മൾ ഇന്ത്യക്കാരെന്നുള്ള നിലയ്ക്ക് നമുക്കതിൽ അഭിമാനിക്കാം. അത് കഴിഞ്ഞ് 1948 ഒരു 1.5 കൊല്ലം പാകിസ്ഥാൻ പോസ്റ്റൽ സർവീസ് അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിലും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 1.5 വർഷത്തിന് ശേഷം ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിലുമായി. നേരത്തെ പറഞ്ഞ പോലെ 1909 ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സർവീസ് അബുദാബി അല്ല ദുബായിൽ തുടങ്ങി എന്നുണ്ടെങ്കിലും ആദ്യത്തെ എയർമെയിൽ സർവീസ് ആരംഭിക്കുന്നത് 1932 ഷാർജയിലെ ഒരു പുതിയൊരു എയർപോർട്ട് തുറന്നതിലൂടെയാണ്. ഈ ഷാർജയിലെ എയർപോർട്ട് യുഎഇയിലെ തന്നെയല്ല, ഗൾഫ് രാജ്യങ്ങളിൽ തന്നെയല്ല, മിഡിൽ ഈസ്റ്റിലെ തന്നെ ആദ്യത്തെ എയർപോർട്ടാണ് നമ്മുടെ ഷാർജയിലുണ്ടായിരുന്നത്. അതിൻ്റെ ആരംഭത്തോടു കൂടിയാണ് എയർമെയിൽ, അതായത് നിങ്ങൾക്കറിയാലോ എയർ വഴി പോകുന്ന മെയിലുകൾ ഫാസ്റ്റർ ഡെലിവറിക്ക് ആ എയർ മെയിൽ ആരംഭിക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് 1963 വരെ ഷാർജക്കാർക്ക് കാത്തിരിക്കേണ്ടി വന്നു ഇവിടെ ആദ്യത്തെ പോസ്റ്റൽ സർവീസ് ഷാർജയിൽ തുടങ്ങാൻ. അപ്പോൾ അതിനു മുമ്പ് കാര്യങ്ങൾ പറഞ്ഞാൽ ഇത്തിരി രസമാണ്. കാരണം ഇവിടെ നിന്ന് എയർമെയിൽ പോകുന്നെങ്കിൽ ഷാർജ എയർപോർട്ട് നിന്നേ പോകൂ, ഷാർജ എയർപോർട്ടിലേക്ക് വരണം. എന്നാൽ പോസ്റ്റ് ഓഫീസ് ദുബായിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർ ഷാർജ നിവാസി പോസ്റ്റ് ചെയ്യുമ്പോൾ ടെക്നിക്കലി അത് ദുബായിൽ കൊണ്ട് പോസ്റ്റ് ചെയ്ത് ആ ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് വന്ന് ഷാർജയിലത്തെ എയർപോർട്ട് വഴിയാണ് പുറം രാജ്യങ്ങളിലേക്ക് പോയിരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷാർജക്കാർക്ക് 1963 വരെ കാത്തിരിക്കേണ്ടി വന്നു ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് ഓപ്പൺ ആവാനായിട്ട്. അന്ന് തന്നെ ഇവർ ഇവരുടേതായ ഒരു ഷാർജയുടെ പേരിൽ തന്നെ, കാരണം അന്ന് യുഎഇ രൂപീകൃതമായിട്ടുണ്ടായിരുന്നില്ല, 1971 ആയി യുഎഇ രൂപീകരിച്ചു വന്നപ്പോൾ. അപ്പോൾ 1963 ആദ്യത്തെ സ്റ്റാമ്പ്, പോസ്റ്റൽ സ്റ്റാമ്പ് ഷാർജ ഇറക്കുന്നത് ഷാർജ ആൻഡ് ക്രൂഷ്യൽ സ്റ്റേറ്റ്സിൻ്റെ പേരിലാണ് ആദ്യത്തെ പോസ്റ്റൽ സ്റ്റാമ്പ് ഇവരിറക്കുന്നത്. അതും ദീർഘനാളത്തെ ആർഗ്യുമെൻറ്റുകളും, അതായത് ഇവിടെ ഒരു ഷാർജ പോസ്റ്റൽ സർവീസ് ആരംഭിച്ചാൽ അത് എക്കണോമിക്കലാകുമോ എന്നുള്ള ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ്റെ അടുത്തും അങ്ങനെ പല നെഗോഷിയേഷനും ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിത് ഫൈറ്റ് ചെയ്ത് മേടിച്ചെടുത്തത് തന്നെയാണ് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1932 എയർപോർട്ട് ഇവിടെ തുടങ്ങിയപ്പം അപ്പോൾ ഇവിടെ പോസ്റ്റൽ സർവീസിൻ്റെ ഒരു ഡിമാൻഡ് വന്നിരുന്നു.
കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വരണം, ഇവിടെ നിന്ന് ദുബായിലേക്ക് കൊണ്ടുപോകണം മെയിൽസ് അങ്ങനെ. പക്ഷേ അതിനുശേഷമാണ് രണ്ടാം മഹാലോകയുദ്ധം വരികയും എല്ലാവരുടെയും ശ്രദ്ധ മറ്റു പല കാര്യങ്ങളിലേക്കും കേന്ദ്രീകരിച്ചത്. അപ്പോൾ അതിനിടയിൽ കാലങ്ങൾ കടന്നുപോയി 1960 ആയപ്പോൾ ദുബായ് ഭരണാധികാരി അവിടെ ഒരു പുതിയ ഫുൾ ഫ്ലഡ്ജ് എയർപോർട്ട് ആരംഭിക്കാനുള്ള പ്ലാൻ ഇടുകയും അതിനുള്ള പണികൾ തുടങ്ങുകയും ചെയ്തു. അപ്പം പിന്നെ വീണ്ടും ആ ഡിബേറ്റ് വന്നു. ദുബായിലത്തെ പോസ്റ്റൽ സർവീസ് ഉണ്ട്, ദുബായിൽ തന്നെ എയർപോർട്ടുണ്ട്, പിന്നെ ഇവിടെ പോസ്റ്റൽ സർവീസിൻ്റെ ആവശ്യകതയുണ്ടോ എന്ന്. പക്ഷേ ഇവിടുത്തെ ആളുകളുടെയൊക്കെ ഒരു കരുത്തായ അല്ലെങ്കിൽ കൂട്ടായ പ്രവർത്തനം കൊണ്ടും ഇവിടുത്തെ ഭരണാധികാരികളുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ടും 1963 ഇവിടെ പോസ്റ്റ് ഓഫീസ് തുടങ്ങുകയും 1972 ആയപ്പോൾ അത് എമിറേറ്റ്സ് പോസ്റ്റിലേക്ക് ലയിക്കുകയും ആണ് ഉണ്ടായത്. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഏകദേശം കണ്ടു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്തത് കിങ് ഫൈസൽ മോസ്ക് കാണാൻ പോവാം. അതായത് ഒരു 2010-12 വരെയൊക്കെ ഷാർജയിലെ തന്നെ അല്ലെങ്കിൽ UAE തന്നെ ഏറ്റവും വലിയ ഒരു മോസ്ക് ആയിരുന്നു കിങ് ഫൈസൽ മോസ്ക്, അല്ലെങ്കിൽ ഇവിടെ ലോക്കലായി അറിയപ്പെടുന്ന സൗദി മോസ്ക്. നമ്മുടെ നാട്ടിലെ ആബേലച്ചൻ്റെ കലാപം ഉണ്ടല്ലോ, നമ്മുടെ സിനിമാ നടന്മാരെല്ലാം പ്രവർത്തിച്ച് ട്രെയിൻഡായി വന്ന കലാഭവൻ, അതിൻ്റെ ഷാർജയിലെ ബ്രാഞ്ചാട്ടോ ഈ കാണുന്നത്. ഇതിന് മുകളിലുള്ളതാണ്, ഇവർക്ക് അജ്മാനിലും ഒരു ബ്രാഞ്ചുണ്ട്. അപ്പോൾ ഈ കാണുന്നത് ഷാർജയിലെ ബ്രാഞ്ച്. നമ്മളിപ്പോൾ പോസ്റ്റ് ഓഫീസ് റൗണ്ട് ബോട്ടിൽ നിന്ന് അൽമീന റോഡ് വഴി കറങ്ങിത്തിരിഞ്ഞ് കിങ് ഫൈസൽ മോസ്കിൽ എത്താനുള്ള ഒരു ചത്രപാടിലാണ്. നല്ല ചൂടുണ്ട്. ഒഫീഷ്യലായി വിൻ്ററായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് തോന്നണില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശം സൗദി മോസ്കിനോട് എത്താറായി. ഈ നേരെ നിങ്ങൾക്കിതിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞുകൂടാ, ആ അകലെ കാണുന്നതാണ് സൗദി മോസ്ക്. നമുക്ക് കുറച്ചുകൂടി അടുത്തുനിന്നുള്ള വ്യൂ കിട്ടും, നമ്മളങ്ങോട്ട് പോവുകയാണ് ഇപ്പം. അപ്പം അടുത്ത് നിന്നിട്ട് നമുക്ക് ഗോൾഡ് സൂക്കിലേക്ക്, ഷാർജ സെൻട്രൽ ഗോൾഡ് സൂക്കിലേക്ക് എത്രയും പെട്ടെന്ന് നീങ്ങാം. ഇന്നിപ്പോൾ കുറച്ചധികം നേരമായി, നമ്മുടെ വീഡിയോ ഒക്കെ ഒരു മെഗാ സീരിയൽ കണക്കെ നീണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നണേ. അപ്പം അധികം ബോറടിപ്പിക്കാതെ പെട്ടെന്ന് തീർക്കാൻ ശ്രമിക്കാം. പുറകിലായിട്ട് കാണുന്നതാണ് കിങ് ഫൈസൽ മോസ്ക് അഥവാ സൗദി മോസ്ക്.
ഇത് സൗദി രാജാവിനെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ട് 1984 നിർമ്മാണം ആരംഭിച്ച് 1987 നിർമ്മാണം പൂർത്തീകരിച്ച ഒരു മോസ്കാണ്. അതുകൊണ്ട് തന്നെയാണ് കിങ്ങിൻ്റെ പേരിട്ടിട്ടുള്ളത്. കിങ് ലോക്കലായിട്ട് നമ്മളിവിടെ സൗദി മോസ്ക് എന്നും നമ്മളിവിടെ ഇതിനെ വിളിക്കാറുണ്ട്. ഇവിടെ പൊതുവേ ഇതിനെ കിങ് ഫൈസൽ മോസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും അധികം പേരും അറിയില്ല. എല്ലാവരും അറിയണമെന്നുണ്ടെങ്കിൽ സൗദി മോസ്ക് എന്ന് തന്നെ പറയണം. ഇത് 2010 വരെ യു എയിലെ തന്നെ ഏറ്റവും വലിയ മോസ്ക്കായിരുന്നു. ഏകദേശം 16,500 പേർക്ക് ഒരുമിച്ച് ഇതിൻ്റെ ഉള്ളിൽ കയറാനും അതുപോലെ തന്നെ 12,000 പേർക്ക് ഒരേ സമയം സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള അതിവിശാലവുമായ ഒരു മോസ്ക്കാണത്. ഇപ്പോൾ യു എയിലെ ഏറ്റവും വലിയ മോസ്ക് അബുദാബിയിലെ ഗ്രാൻഡ് മോസ്കും അതുപോലെ ഷാർജയിലെ ഏറ്റവും വലിയ മോസ്ക് ഷാർജ മോസ്കുമാണ് തായ് ഏരിയയിൽ പണിതിട്ടുള്ളത്. സൗദി മോസ്കിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അതിമനോഹരമായ സ്റ്റെപ്പുകളെല്ലാം വഴി ഉള്ളിൽ അതിലും മനോഹരമായ കൊത്തുപണികളും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിമനോഹരമായൊരു കാഴ്ച തന്നെയാണ് കേട്ടോ സൗദി മോസ്ക്. ഇനി നമുക്ക് അടുത്തത് ഷാർജ സെൻട്രൽ സൂക്ക് കാണാം. അതോടുകൂടി ഇന്നത്തെ പരിപാടി നമുക്ക് ഏകദേശം ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് സമയമായി. അപ്പോൾ നമ്മൾ നമ്മുടെ രാജകീയമായ അവസാനം ഈ ഷാർജ സെൻട്രൽ സൂക്കിലെത്തിയിരിക്കുകയാണ്. ഇത് അതിൻ്റെ ബ്ലൂ കളറ് കാരണം കൊണ്ട് ഇതിനെ ബ്ലൂ സൂക്കൊന്നും ഇവിടെയുള്ളവർ വിളിക്കാറുണ്ട്. ഈ സാധനം രണ്ട് പോർഷനായിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു പ്രധാന റോഡിൻ്റെ കുറുകെയായിട്ട് റോഡിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് ഒരു ഭാഗത്ത് ടെക്സ്റ്റൈൽ സൂക്കും അവിടെ തുണിത്തരങ്ങൾ കാർപ്പറ്റ് ഹാൻഡ് ക്രാഫ്റ്റ് അങ്ങനെ ഇറാനിയൻ കാർപ്പറ്റ്സ് വരെ വളരെ വളരെ ലാഭമായിട്ടും എന്നാൽ വ്യത്യസ്തമായ ഡിസൈനുകൾ ഇവിടെ കിട്ടും. പിന്നെ അപ്പുറത്തെ സൈഡാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റായിട്ട് ഗോൾഡാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ നിർമ്മാണം നടന്നിട്ടുള്ളത് ഒരു 1978 മറ്റോ ആണ്. അപ്പോൾ ഇവിടുത്തെ പഴയ പ്രവാസികളെല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷാർജയുടെ ഒരു ആധുനിക ഷാർജയുടെ നിർമ്മാണത്തിൽ ഒരു എന്താ പറയുക നിർണായകമായ നാഴികല്ലൊക്കെ ആയിരുന്നു ഇതിൻ്റെ നിർമ്മാണം എന്നാണ് പറയുന്നത്. കാരണം വേറെ ഒന്നുമല്ല, അതുവരെ ഈ ഷോപ്പിംഗ് മാൾ കൾച്ചർ ഒന്നും ഇവിടെ അധികം യു എയിലെ റെസിഡൻസും യു എ ലോക്കൽസും അധികം ശീലിച്ചിരുന്നില്ല. പക്ഷേ അവർ അവരവരുടേതായ ട്രഡീഷണൽ മാർക്കറ്റുകളിലേക്ക് നേരിട്ട് പോവുക, അവിടുന്ന് ഇപ്പോൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരുന്നു കൺസെപ്റ്റ്. അപ്പോൾ ഇത് വന്നതോടുകൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലി ഔട്ടിംഗ് ആളുകൾ പോവുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ആദ്യം കൊണ്ടുവന്നത്, അതായത് ഒരു 40 വർഷം മുമ്പത്തെ കഥയായിട്ടാണ് ഞാൻ പറയുന്നത്, ആ സമയത്ത് കൊണ്ടുവന്നത് ഇതിൻ്റെ ഒക്കെ ഒരു നിർമ്മാണം പൂർത്തീകരണത്തിലാണ്. ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലൊക്കേഷനും വളരെ മനോഹരമാണ്. കാരണം ഇത് നിങ്ങൾക്ക് കാണുന്നത് പോലെ ഇത് നമ്മുടെ ഖാലിദ് ലഗൂണിൻ്റെ അടുത്തായി ആണ് ഇതിൻ്റെ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് നല്ല രസിക്കൻ ഒരു പാർക്കൊക്കെ ഉണ്ട്. ഇതിനുള്ളിലെ കച്ചവടമൊക്കെ കാണാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിൽ ഈ കയറൊക്കെ ഇങ്ങനെ ചുറ്റി വെച്ച് മുഴം അതേപോലെ മുല്ലപ്പൂവൊക്കെ ഈ തൃശ്ശൂർ റൗണ്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുല്ലപ്പൂവൊക്കെ ഞാൻ ഈ വിൽക്കുന്നത് കണ്ടിട്ടുണ്ട്, മുഴം മുഴം പോലെ, അതായത് വലിയൊരു റോളിൽ നിന്ന് അളന്നെടുത്തിട്ട്. അതുപോലെ സ്വർണത്തിൻ്റെ ചെയിനുകളുണ്ടല്ലോ, ചെയിനുകളുടെ ഈ ഹോൾസെയിൽ ബിസിനസ്സൊക്കെ ഇവിടെയാണ് നടക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു
ഒരു 30 40 വർഷം മുൻപ് ഇവിടെ കച്ചവടം ചെയ്യപ്പെടുന്ന എല്ലാ സ്വർണ്ണവും അല്ലെങ്കിൽ ഒരു 90% സ്വർണ്ണവും ഇതിനുള്ളിലൂടെ തന്നെയാണ് വിപണനം ചെയ്തിട്ടുള്ളത് എന്ന് പറയാം പറയേണ്ടി വരും പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിനുള്ളിൽ കച്ചവടം കാണാൻ വളരെ രസമാണ് പറഞ്ഞ ഈ സ്വർണ്ണത്തിൻ്റെ വലിയ വലിയ റോളുകൾ ഇരിക്കുന്നുണ്ടാവും പല ടൈപ്പ് ഡിസൈനിലുള്ള മാലകളെല്ലാം അതെല്ലാം ശരിക്കും മുഴം കണക്കിന് അളന്ന് ഇവിടൊരു ലോക്കലായിട്ട് അതിനൊരു അളവും പറയും അളവ് പ്രകാരം അവർ അളന്ന് മുറിച്ച് ആണ് വിൽപ്പന നടത്തുക അത് കാണാൻ നല്ലൊരു വെറൈറ്റി സംഭവമാണ് നമ്മുടെ നാട്ടിലൊന്നും അധികം അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഷാർജ സൂക്കിൻ്റെ പ്രധാന കവാടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്കൊന്ന് വേഗത്തിൽ ഒന്ന് ഓടി നടന്ന് ഇതിൻ്റെ ഉള്ളിൽ കാഴ്ചകളൊന്ന് പെട്ടെന്ന് ഒന്ന് കണ്ട് നമുക്ക് വേഗം ഇറങ്ങാം ഏകദേശം 80,000 സ്ക്വയർ ഫീറ്റാണ് ഈ മൊത്തം കോംപ്ലക്സ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ആരംഭ സമയത്ത് ഏകദേശം 600 കടകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതിൽ 90% കടകളും സ്വർണ്ണ കച്ചവടം തന്നെയാണെന്ന് പക്ഷേ ഇപ്പം ഈ ലോക്കൽ റെസിഡൻസൊക്കെ ഇവിടെ വരില് ഇത്തിരി കുറഞ്ഞു സ്ഥിരം ആൾക്കാർ മാത്രമേ ഇവിടെ അതും കച്ചവടം എന്നൊരു ഉദ്ദേശത്തിന് വേണ്ടി മാത്രം പിന്നെ വരുന്നത് അകലെ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളാണ് പ്രധാനമായും ഈ പല അറബ് രാജ്യങ്ങളിലെ ടൂറിസ്റ്റുകൾ ഈ സ്ഥലം ഒന്ന് കാണാതെ പോവാറില്ല പ്രധാനപ്പെട്ട റോഡിൻ്റെ രണ്ട് ഭാഗമാണെന്ന് പറഞ്ഞല്ലോ എങ്കിലും ഇത് ഉള്ളിലൂടെ അവർ ബന്ധിപ്പിച്ചിട്ടുണ്ട് അതായത് ഒരു സ്കൈ വാക്ക് വഴി ഇതിൻ്റെ ഇരുവശവും തിങ്ങി നിറഞ്ഞ സ്വർണ്ണക്കടകൾ തന്നെയാണ് കേട്ടോ സ്വർണക്കടയിലെ ഇടയിൽ ഒരു ജ്യൂസ് കട ഉണ്ട് അപ്പോൾ ഷാർജ സെൻട്രൽ സൂക്കിലെയും ഇന്നത്തെയും ഇന്നത്തെ കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക
about signing off from Levi Oasis by Nitin Joseph. Thank you for watching.